ആ പിതാവ് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ്, ആ പിതാവിന്റെ ബഹുമാനം അറിയാത്തത് കൊണ്ടാണ് പിതാവിനെ മാറ്റി നിർത്തുന്നത്. ഉമ്മമാരെ, ഒരിക്കലും ബാപ്പയെ മാറ്റി നിർത്താൻ ആവശ്യമായ ഒരു കലിമത്ത് പറഞ്ഞുകൂടാ, ഒരു ഹർഫ് സംസാരിച്ചുകൂടാ. ബാപ്പയോട് സ്നേഹമുണ്ടാക്കുന്ന വർത്തമാനങ്ങളാണ് ഉമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ബാപ്പയുടെ ജ്യേഷ്ഠൻ ബാപ്പയുടെ അനുജൻ അത് നിന്റെ ബാപ്പയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഉമ്മയുടെ അലിയത്തി അത് നിനക്ക് ഉമ്മയെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മയെ ബഹുമാനിക്കാത്തവരില്ല, ഉമ്മയെ ആദരിക്കാത്തവരില്ല. ഓ ചെറുപ്പക്കാരെ, നിങ്ങളിപ്പോ മംഗലം കഴിച്ച് ഗൾഫിൽ പോയതാണ്, അതാ മംഗലൊക്കെ നല്ല തകൃതിയായി കഴിഞ്ഞിട്ടുണ്ട്. ലക്ഷങ്ങളും കോടികളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൾഫിലെത്തി നോക്കുമ്പോ കയ്യില് കാശില്ല, മൊബൈലില്ല, ഉള്ള മൊബൈലില് ക്യാഷുമില്ല. അങ്ങനെ റൂമിൽ നിന്ന് മറ്റൊരു സുഹൃത്തിന്റെ ഫോൺ വാങ്ങിയിട്ട് നമ്മൾ ഫോൺ വിളിക്കാം, ഞാൻ അബുദാബിയിൽ എത്തിയിട്ടുണ്ട്, ഞാൻ ഷാർജയിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു കോൾ വിളിക്കാനേ സൗകര്യമുള്ളൂ. സുഹൃത്തിന്റെ ഫോണാണ്. ആർക്കാ വിളിക്കാം? ഇവന്റെ മനസ്സിൽ തോന്നിക്കാണ്, ഉമ്മാക്കും ബാപ്പാക്കും എപ്പോഴും വിളിക്കലുണ്ടല്ലോ, എല്ലാ കൊല്ലം വിളിക്കലുണ്ടല്ലോ, ഇപ്രാവശ്യം ഒരു പുതിയ ബന്ധമുണ്ടല്ലോ, അപ്പോ ഓള ബാപ്പാക്കൊന്ന് വിളിക്കാം. അങ്ങനെ ഫോണിൽ വിളിച്ച്, മുഹമ്മദാണ് റാഹത്തിലെത്തിയിട്ടുണ്ട്, ജോലിക്ക് നാളെ ഞാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നിങ്ങളൊന്ന് എന്റെ ബാപ്പാക്കൊന്ന് വിളിച്ച് അറിയിക്കണേ, നിങ്ങളൊന്ന് എന്റെ ഉമ്മാക്കൊന്ന് വിളിച്ച് അറിയിക്കണേ. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, മൊബൈലില്ല, എല്ലാം ആയാൽ ഞാൻ പിന്നെ വിളിക്കാം. നോക്കൂ, നിങ്ങൾ തെറ്റല്ല. പക്ഷേ ഈ ബാപ്പാക്ക് പിന്നെ ഈ പെണ്ണിന്റെ ബാപ്പ വിളിച്ച് പറയുമ്പോൾ ബാപ്പാനെ മനസ്സിൽ പിശാച് തോന്നിപ്പിക്കുകയാണ്. ഓഹോ, കഴിഞ്ഞ വോക്കിലും കഴിഞ്ഞ വരത്തിലൊക്കെ എനിക്കാ വിളിച്ചിരുന്നത്, ഇപ്പൊ അവള് ബാപ്പ പറഞ്ഞിട്ട് വേണം എന്റെ മകൻ അവിടെ എത്തിയത് ഞാൻ അറിയാൻ. അവിടത്തേക്ക് എത്തിയല്ലേ കാര്യങ്ങൾ, ഇപ്പൊ തന്നെ അങ്ങനെ എത്തിയല്ലേ. എന്നാ പിന്നെ ഈ ബന്ധം സ്വസ്ഥതയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ വിടൂല. പിശാച് തോന്നിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മയോടും ബാപ്പയോടുമുള്ള അദബ് ശരിക്ക് പാലിച്ചിരിക്കണം. അവരെ മനസ്സിൽ വിഷമമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ആരാണ് ഉമ്മ? ആരാണ് ഉമ്മ? ഞാൻ ഹദീസ് വായിക്കുന്നില്ല, ഞാൻ ഖുർആൻ ഓതുന്നില്ല. ചോദിച്ചോട്ടെ, രാജസ്ഥാനിയായ റിങ്കു എന്ന് പറയുന്ന ഒരു പെണ്ണ്, പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് ട്രെയിനിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണിന് ട്രെയിൻ യാത്രക്കിടയിൽ പ്രസവ വേദന അനുഭവപ്പെട്ടു. സഹായത്തിന് ആരുമില്ല. ആ പെണ്ണ് ട്രെയിനിലെ ടോയ്ലറ്റിൽ പോവുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ആ പെണ്ണ് പ്രസവിക്കുകയാണ്. ആ പെണ്ണ് പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ട്രെയിനിന്റെ ടോയ്ലറ്റിലൂടെ പുറത്തേക്ക് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് പാഞ്ഞിറങ്ങിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ ചങ്ങല പിടിച്ച് വലിച്ചിട്ട് ട്രെയിൻ പൂർണ്ണമായും നിൽക്കുന്ന മുമ്പ് ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങിയിട്ട് റെയിൽവേ പാളത്തിലൂടെ കിലോമീറ്ററുകളോളം അതാ തന്റെ ശരീരത്തിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന രക്തങ്ങളും ശരീരത്തിൽ നിന്ന് കഷ്ണം കഷ്ണമായി പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന മാംസ കഷ്ണങ്ങളും ഒരു കൈകൊണ്ട് താങ്ങി പിടിച്ചിട്ട് കിലോമീറ്ററുകളോളം റെയിൽ പാളത്തിലൂടെ ഓടിയിട്ട് തന്റെ കുഞ്ഞിനെ വാരിയെടുത്ത് മുത്തം കൊടുത്ത രംഗം മലയാള പത്രത്തിൽ നമ്മൾ കണ്ടവരാണ്. എന്റെ കുട്ടി
എന്ന നിലയ്ക്ക് ആ കുഞ്ഞിനെ വാരിയെടുത്തിട്ട് ആ കുഞ്ഞിന് മുത്തം കൊടുത്തു നിൽക്കുന്ന രാജസ്ഥാനിയായ റിങ്കു എന്ന് പറയുന്ന പെണ്ണ്, ഒരു മാതൃ സ്നേഹമാണ് മക്കളെ അത്, ഒരു ഉമ്മാന്റെ സ്നേഹമാണ് മക്കളെ അത്. ഭാര്യക്ക് സ്നേഹം തരാൻ കഴിയും, സുഹൃത്തുക്കൾക്ക് സ്നേഹം തരാൻ കഴിയും, അതേ സമയത്ത് നിന്റെ ഉമ്മാക്ക് മാത്രം തരാൻ പറ്റുന്ന ഒന്നാണ് ലാളന എന്ന് പറയുന്നത്. അത് ഉമ്മാക്കും ബാപ്പാക്കും തരാൻ കഴിയുന്ന ഒന്നാണ്, അത് ഭാര്യക്ക് തരാൻ കഴിയില്ല. ഇതാണ് ഉമ്മ. എന്നെ ഗർഭം ചുമന്നപ്പോ, നിങ്ങളെ ഗർഭം ചുമന്നപ്പോ ഉമ്മ എത്രയാണ് കഷ്ടപ്പാടുകൾ സഹിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഉമ്മാക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭർത്താവിനോട് നല്ല ബിരിയാണി കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. ഭർത്താവ് നല്ല ഫാസ്റ്റ് ഫുഡ്, നല്ല ചൂടുള്ള ബിരിയാണി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കഴിക്കാൻ ഈ പെണ്ണിനെ കൊണ്ട് കഴിയുന്നില്ല, ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല ലഡു, നല്ല പലഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഒരു ഭാഗത്തിങ്ങനെ ചരിഞ്ഞു കിടക്കുകയാണ്. മലർന്നു കിടക്കാൻ ഉമ്മാക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ആ ഉമ്മാക്ക് രാത്രിയിൽ ഉറക്കം വരുന്നില്ല, കാടിന്റെ മസിൽ കയറുകയാണ്. സമീപത്തുള്ള ഭർത്താവ് ഇതാ കിടന്നുറങ്ങുകയാണ്, ഒരു കഥയും അറിയുന്നില്ല. ഉറക്കം കിട്ടാതെ കയറിക്കൊണ്ടിരിക്കുന്ന മസില് ഒരു കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് എന്നിട്ടും നിൽക്കുന്നില്ല എന്ന് കാണുമ്പോ എഴുന്നേറ്റിരുന്ന് രണ്ട് കൈകളെ കൊണ്ട് കാലിന്റെ മസില് അമർത്തി പിടിച്ചു നിന്ന് പുലരുവോളം ഉറക്കമൊഴിഞ്ഞ് സുബ്ഹാനല്ലാഹ്, പെണ്ണിന്റെ വേദനകൾ എത്രയാണ്. പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്നു, പ്രസവത്തിൽ ഇന്നാളിന്ന പെണ്ണും മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഈ പെണ്ണ് വായിക്കുന്നത്. ആ പെണ്ണിന്റെ മനസ്സിലെ എത്രയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ പ്രസവം അടുത്തിരിക്കുകയാണ്, ഞാൻ പ്രസവത്തിൽ മരിച്ചു പോകുമോ, എന്റെ കുഞ്ഞിന് വല്ല അംഗവൈകല്യവും ഉണ്ടാകുമോ, എന്റെ കുഞ്ഞിന് കാലുണ്ടോ, എന്റെ കുഞ്ഞിന് കീയുണ്ടോ, എന്റെ കുഞ്ഞിന്റെ മൂക്ക് നീണ്ട മൂക്കാണോ എന്നൊക്കെയുള്ള നൂറുകൂട്ടം വേവലാതികൾ. അതിന്റെ ഇടക്കാണ് ഈ ഉമ്മ ഒന്ന് തെന്നി വീണുപോയി. വീണപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാര് പരിശോധിക്കുകയാണ്. എന്താണ് പരിശോധിക്കുന്നത്? ഗർഭസ്ഥ ശിശുവിന് വല്ല കുഴപ്പവും ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഈ പെണ്ണ് ശ്വാസം നേരെ വിടുന്നത്. അപ്പോഴാണ് അൽഹംദുലില്ലാഹ്, എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഈ പെണ്ണിന്റെ കാൽ മുട്ട് മുറിഞ്ഞ വേദന ഈ പെണ്ണിന് അനുഭവപ്പെടുന്നത്. അപ്പോഴാണ് ശരീരം വേദനിക്കുന്നത്, അപ്പോഴാണ് പിടലി വേദനിക്കുന്നത്. അതുവരെ വേദനിച്ചിട്ടില്ല, അതുവരെ ഒരേ ഒരു ചിന്തയാണ്, എന്റെ കുട്ടി, എന്റെ കുട്ടി. ഓ മുഅ്മിനീങ്ങളെ, ഈ ഉമ്മാൻ അവഗണിക്കാൻ പാടില്ല എന്നറിയാത്തവർ ആരുമില്ല. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി